ഹലോ, ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് വികസനങ്ങളും പുതിയ പുതിയ എന്താണ് മാറ്റങ്ങളും വരുത്തിയിട്ടുള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അത് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു പോവാം. ഈ ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് കുറെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, നാട്ടുരാജ്യങ്ങളാണ്. നിങ്ങൾ നോക്കണം, കേരളം തന്നെ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇത്തരത്തിൽ 600 ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ നിറഞ്ഞ ഒരു എന്തായിരുന്നു സ്ഥലമായിരുന്നു ഇന്ത്യ. ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾക്ക് കൊടുത്ത ഓഫറാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ പോകാം, അതും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. പക്ഷേ ഈ നാട്ടുരാജ്യങ്ങളെ, പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യയുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഈ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് ആരെയാണെന്നറിയോ? സർദാർ വല്ലഭായി പട്ടേലിനാണ്. സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ച സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മലയാളിയായിട്ടുള്ള വി പി മേനോൻ എന്ന് പറയുന്ന ആള്. ഈ സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും എല്ലാ നാട്ടുരാജ്യങ്ങളിലും പോവുകയും അവരോട് ഇന്ത്യയുടെ കൂടെ കൂടിച്ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ഇന്ത്യയുടെ കൂടെ കൂടിച്ചേരുമ്പോൾ, നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് അവർ ഒപ്പിടുന്ന അല്ലെങ്കിൽ അവർ സൈൻ ചെയ്യുന്ന കരാറിനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെഷൻ, അല്ലെങ്കിൽ എന്താണ് ലേന കരാർ എന്ന് പറയുന്നത്. ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യം പിന്നെ എന്താണ്, ഇന്ത്യൻ്റെ ഭാഗമാണ്. അവർക്ക് വേറെ രാജ്യങ്ങളുമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ബന്ധം സ്ഥാപിക്കാനൊന്നും പറ്റൂല. ഒക്കെ ഇന്ത്യക്ക് കൊടുക്കണം, മിലിറ്ററി എക്സ്റ്റേണൽ അഫെയേഴ്സ് ഒക്കെ ഇന്ത്യയുടെ കൂടെ മാറും എന്നുള്ളതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ കൂടെ കൂടിച്ചേർന്നു. മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ്റെ കൂടെയും പാകിസ്ഥാന്റെ കൂടെയും ചേരൂല എന്ന് പറഞ്ഞു, സ്വന്തം നിൽക്കാന്ന് പറഞ്ഞു. ആരൊക്കെയാണത്? ജുനഗഡ്, ഹൈദരാബാദ്, കശ്മീർ. പക്ഷെ അവസാനം അവരെ എന്താണ് സമാധാനപരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടും സൈന്യത്തെ അയച്ചൊക്കെ അതിനെയും നമ്മുടെ ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് ഇവിടുന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു പുറത്ത് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ആളായതുകൊണ്ട് തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്. അതുപോലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവരാൻ നെഹ്റു മനസ്സിലാക്കാൻ ഇന്ത്യയിൽ എന്ത് വേണം? പരീക്ഷണശാലകൾ വേണം, സയൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ ഇന്ത്യയിൽ മൂന്ന് പരീക്ഷണശാലകൾ കൊണ്ടുവന്നു. ഇന്ത്യയിൽ സയന്റിഫിക് ടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷണശാലകളുണ്ട്. അതിലൊന്നിൻ്റെ പേര് CSIR എന്നാണ്, രണ്ടാമത്തേത് ICAR ആണ്, മൂന്നാമത്തത് ICMR ആണ്. ICAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ, നമ്മളെ കുറഞ്ഞ പൈസക്കൊക്കെ ഇന്ത്യയിൽ മരുന്നൊക്കെ ചെലവാക്കാനോ അല്ലെങ്കിൽ മരുന്നൊക്കെ എത്തിച്ചു കൊടുക്കാനും അത്തരം മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനും ഉള്ളതാണ്. ഇപ്പം നമ്മുടെ കോവിഡ് വാക്സിനൊക്കെ ബന്ധപ്പെട്ട് ICMR പേരുകൾ നിങ്ങൾ പത്രത്തിലൊക്കെ കാണുന്നതായിരിക്കും. ICAR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിലെ, കാർഷിക മേഖലയിൽ ഒരുപാട് എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഡെവലപ്മെന്റ്സും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള പരീക്ഷണശാലയാണ്. മൂന്നെണ്ണത്തിന്റെ പേര് ഇതിന്റെ ഷോർട്ടെങ്കിലും പഠിച്ചു വെക്കുക, ICAR, ICMR, CSIR. പിന്നെ ഇന്ത്യയിൽ ഇത്തരം സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ, ശാസ്ത്ര സാങ്കേതിക മേഖലകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന് SN ഭട്ട്നഗർ ആണ്, മറ്റൊന്ന് ഹോമി ജെ ബാബയാണ്, ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ഒക്കെ ആയിരുന്നു ഹോമി ജെ ബാബ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള പരീക്ഷണശാലകളിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല എന്താണ് ആളുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, കുട്ടികൾക്ക് അതിനുള്ള പഠിക്കാൻ അവസരങ്ങൾ നൽകാൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ പഠന സ്ഥാപനമാണ് IITകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പരീക്ഷണശാലകളും ഒരുപാട് സയന്റിസ്റ്റുകളുടെ പ്രയത്നവും IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മേഖലയിലും ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ, IT തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ത്യയിൽ എന്തുണ്ടായിട്ടുണ്ട്? വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്.
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇനി ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന മൂന്ന് കമ്മീഷൻസിനെ കുറിച്ചാണ്. ഇവിടെ പലതരത്തിൽ ചോദിക്കാം, കമ്മീഷൻ ഏതാണ്, കമ്മീഷൻ വന്ന വർഷം ഏതാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ റെക്കമെൻഡേഷൻസ് നിർദ്ദേശങ്ങൾ എന്താണ്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഏതെന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1948 അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സർവകലാശാല വിദ്യാഭ്യാസമാണ്. പിന്നെ അതിൻ്റെ നിർദ്ദേശങ്ങൾ കുറച്ചെണ്ണുണ്ട്. കഴിഞ്ഞ മോഡലിന് ചോദിച്ചതാണ് ആ നാല് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നിർദ്ദേശങ്ങൾ പഠിച്ചു വെക്കുക. യു ജി സി ഉണ്ടാക്കാൻ, വിമൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, അതും പഠിച്ചു വെക്കുക. രണ്ടാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. 1952 അത് വന്നിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരുന്നു. അതിൻ്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ്. 1964 കോത്താരി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ്. ഇന്ത്യയുടെ ഭാവി അത് നിർണ്ണയിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളാണ് എന്ന് പറഞ്ഞത് കോത്താരിയാണ്. കോത്താരി കമ്മീഷൻ പ്രധാനമായും നിർദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ മൊത്തം ഒരേ പാറ്റേണിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം എല്ലാ സ്ഥലത്തും എന്താണ് ഒരേ പാറ്റേൺ ആണ്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകയായാലും ഒക്കെ അല്ലേ, പത്താം ക്ലാസ്, പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു, പ്ലസ് ടു കഴിഞ്ഞാൽ മൂന്ന് വർഷം ഡിഗ്രി എന്നുള്ള 10+2+3 അല്ലേ, പത്താം ക്ലാസ് +2+3 ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ മൊത്തം ഇതേ ഈ ഒരു നാഷണൽ പാറ്റേൺ കൊണ്ടുവരാൻ കാരണമാരാണ്, കോത്താരിയാണെന്നുള്ള കാര്യം ഇവിടെ ഓർത്തു വെക്കുക. ഈ മൂന്ന് കമ്മീഷൻസ് വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പോളിസി, ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. ഓക്കെ, അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. ശരിക്കും അത് 68 വന്നത്. അതിൽ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് പഠിച്ചാൽ മതി, 86 അല്ലെങ്കിൽ 86 വന്നിട്ടുള്ള ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ചെറിയ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം, അത് എന്ത് ചെയ്തിരിക്കണം, തുടർ പഠനത്തിന് അല്ലെങ്കിൽ അത് അവർ തുടർന്ന് പോകണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കണം, ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ ക്ലാസ് റൂമിലും ബോർഡ് കൊടുക്കാനല്ല ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്, സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ ചുറ്റുപാടും അന്തരീക്ഷവും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യലാണ്, ഏറ്റവും നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ്, അല്ലെങ്കിൽ എന്താണ് നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അല്ലെങ്കിൽ സ്കൂളിലെ കെട്ടിടങ്ങളൊക്കെ നല്ല രീതിയിലാക്കി മാറ്റലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, എല്ലാ ജില്ലകളിലും എന്തുണ്ടാക്കലാണ്, നവോദയ സ്കൂളുകൾ ഫോം ചെയ്യലാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് വിമൻ എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കലാണ്. ഇത് പ്രധാനമായിട്ടും ഈ നാല് പോയിന്റും ഓർത്ത് വെക്കുക. പിന്നെ നമ്മളോട് ഇവിടുന്ന് ചോദിക്കുന്നത് ഫോറിൻ പോളിസിയെ കുറിച്ചാണ്. കഴിഞ്ഞ എക്സാമിന് നിങ്ങളോട് പ്രത്യേകിച്ച് മോഡലിലൊക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഒരു ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ വിദേശ നയം. നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളോട് ഏത് തരത്തിലുള്ള ബന്ധമാണ് പൊതുവെ നിലനിർത്തുന്നത്, ഇതിനെയാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, വിദേശ നയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഫോറിൻ പോളിസി. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ആര് തന്നെയാണ്, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളോട് കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, ഇങ്ങനെ ചോദിക്കുക, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ എന്തേക്കാം, എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വെക്കണം അല്ലേ. അതിൽ കുറേ പോയിന്റുകൾ നമുക്കറിയാലോ, നമ്മളെന്താണ് ഈ വിദേശ രാജ്യങ്ങൾ ആക്രമിക്കുന്നതിന് നമ്മളെതിരാണ്, ട്രസ്റ്റ് ഇൻ യു എൻ ഒയിൽ നമുക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ എന്താണ് നോൺ അലൈൻ മൂവ്മെൻ്റ് അല്ലേ, നോൺ അലൈൻമെൻ്റ് അല്ലേ, ചേരി ചേരാ നയം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പഞ്ചശീൽ തത്വങ്ങൾ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എന്താണ് ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾസാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങളാണ്. ഈ വിദേശ നയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പഞ്ചശീല തത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. 1954
ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചൗ എൻ ലായും തമ്മിൽ ഒപ്പുവെച്ച ഒരു സമാധാന കരാറാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെക്കുക, അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അല്ലേ. പരസ്പരം അക്രമിക്കില്ല, നോൺ അഗ്രഷൻ ആണ്, പരസ്പരം സമാധാനത്തോടെ നിലനിർത്തും അല്ലേ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ പോയിന്റ് നമ്മളുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പോയിന്റ് കൂടി പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. ഒന്നാമത്തത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ചോദിക്കും. രണ്ടാമത്തത് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വന്ന മാറ്റത്തെ കുറിച്ച് ചോദിക്കും. വിദ്യാഭ്യാസ മേഖല അല്ലെ, എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്, അവിടെയുള്ള മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷൻസിനെ കുറിച്ച് ചോദിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ചോദിക്കും. ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയത്തെ കുറിച്ച് ചോദിക്കും. ഈ എന്താണ് ആ ഫോറിൻ പോളിസിയിലെ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ ഒരു തത്വത്തെ കുറിച്ചും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഈ പാഠഭാഗങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.